ചുരുങ്ങിയ കാലം കൊണ്ട് പ്രേക്ഷകരുടെ ഇഷ്ടതാരമായി മാറിയ അഭിനേതാവാണ് അരിസ്റ്റോ സുരേഷ്. കഴിഞ്ഞ വർഷം അരങ്ങേറിയ ബിഗ് ബോസ് മലയാളം സീസൺ 1 ഏറെ ശ്രദ്ധേയമായ റിയാലിറ്റി ഷോ ആയിരുന്നു. സിനിമാ താരവും അവതാരകനുമായ സാബുമോനായിരുന്നു സീസൺ 1-ലെ വിജയി. അരിസ്റ്റോ സുരേഷ് 5-ാം സ്ഥാനം നേടിയിരുന്നു. ബിഗ് ബോസിന് ശേഷം ജീവിതത്തിൽ ഒട്ടേറെ മാറ്റങ്ങൾ സംഭവിച്ചെന്ന് സിനിമാ താരവും ഗാനരചയിതാവും ഗായകനുമായ അരിസ്റ്റോ സുരേഷ് പറയുന്നു. ബിഗ് ബോസ് ഹൗസിൽ നിന്നും കുറേ കാര്യങ്ങൾ പഠിച്ചു, കൂടുതൽ സഹനശക്തി ആർജിച്ചെന്നും സുരേഷ് പറഞ്ഞു. റിയാലിറ്റി ഷോ അവസാനിച്ച് 10 മാസങ്ങൾ പിന്നിടുമ്പോഴാണ് ഷോയിലെ വളരെ ജനപ്രീതി നേടിയ താരത്തിൻ്റെ വെളിപ്പെടുത്തൽ. 20 ദിവസത്തെ ഷൂട്ട് മാത്രമേ ഉണ്ടാവൂ എന്ന് പറഞ്ഞത് വിശ്വസിച്ചാണ് ഷോയിൽ പങ്കെടുത്തത്. പക്ഷേ ഷൂട്ട് പിന്നെയും നീണ്ടുപോയി. സിനിമയിൽ അഭിനയിക്കാനും പാട്ടെഴുതാനും അഡ്വാൻസ് വാങ്ങിയിരുന്നു. ഷൂട്ടിംഗ് നീണ്ടുപോയപ്പോൾ മൊത്തം കാര്യങ്ങൾ അവതാളത്തിലായി. ഷോ കഴിഞ്ഞ ശേഷം അവർക്കെല്ലാം അഡ്വാൻസ് തിരികെ കൊടുത്തു. പ്രശ്നങ്ങൾ അപ്പോഴും അവസാനിച്ചില്ല. ആസ്തി, വിവാഹം എന്നിവ സംബന്ധിച്ച് അപവാദങ്ങൾ പ്രചരിക്കുന്നു. കോടികളുടെ ആസ്തിയും ലക്ഷറി കാറും തനിക്കുണ്ടെന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു. അതിനെതിരെ കേസ് കൊടുക്കാൻ പലരും പറഞ്ഞു. തൻ്റെ വിവാഹം കഴിഞ്ഞെന്ന പേരിൽ ഒരു യുവതിയോടൊപ്പം നിൽക്കുന്ന ഫോട്ടോ പ്രചരിക്കുന്നുണ്ട്. അതിൽ സത്യാവസ്ഥയില്ല. ഇവിടെ ചെല്ലുമ്പോഴും ആളുകൾ തൻ്റെ വിവാഹത്തെക്കുറിച്ചാണ് ചോദിക്കുന്നത്. മറുപടി പറഞ്ഞു പറഞ്ഞ് വയ്യാണ്ടായെന്നും താരം പറഞ്ഞു. തമ്പാനൂർ അരിസ്റ്റോ ജംഗ്ഷനിൽ നിന്നുമാണ് താരത്തിൻ്റെ കലാജീവിതം ആരംഭിക്കുന്നത്. ചുമട്ടു തൊഴിലാളിയായി ജോലി ചെയ്യുന്നതിനിടയിൽ സ്വന്തമായി പാട്ടുകൾ എഴുതി പാടുമായിരുന്നു. 500-ലധികം പാട്ടുകൾ എഴുതി ട്യൂൺ നൽകി പാടിയിട്ടുണ്ടെങ്കിലും പലതും പ്രസിദ്ധീകരിക്കപ്പെട്ടിട്ടില്ല. വരുന്നേ വരുന്നേ അയ്യപ്പം വരുന്നേ എന്ന കാസറ്റിലെ 4 പാട്ടുകൾ സുരേഷിൻ്റെതാണ്. പാട്ടുകൾക്ക് പുറമെ നിരവധി തിരക്കഥകളും എഴുതിയിട്ടുണ്ട്. ദൂരത്ത് ഒരു തീരം എന്ന തിരക്കഥ പുസ്തകമാക്കിയിട്ടുണ്ട്. ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രത്തിലൂടെയാണ് ചലച്ചിത്ര രംഗത്തേക്ക് കടന്നു വരുന്നത്. ചിത്രത്തിലെ മുത്തേ പൊന്നേ പിണങ്ങല്ലേ എന്റെ കുറ്റം ചെയ്തു ഞാനെന്ന ഗാനത്തിലൂടെ ചലച്ചിത്ര രംഗത്ത് പ്രശസ്തനായി. പിന്നീട് അങ്ങോട്ട് നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചു. പൂമരം, സഖാവ്, ഉദാഹരണം സുജാത, കുട്ടനാടൻ മാർപ്പാപ്പ, പരോൾ, വള്ളിക്കെട്ട് എന്നിവ അഭിനയിച്ച ചിത്രങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ്. 2017 പുറത്തിറങ്ങിയ ഉദാഹരണം സുജാത എന്ന ചിത്രത്തിലെ നീ ഞങ്ങളെ എന്ന് തുടങ്ങുന്ന ഗാനം എഴുതിയതും അരിസ്റ്റോയാണ്. ഈ ഗാനത്തിനും മികച്ച പ്രതികരണമാണ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നും ലഭിച്ചത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.